ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ മൈഥിലി വലിയൊരു നാടകം തന്നെ കളിച്ചിരിക്കുകയാണ്, അതും കാർത്തിയുടെ ആ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. എന്നാൽ എല്ലാവരും കൂടി മൈഥിലി എങ്ങനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നു. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മൈഥിലി എല്ലാവരോടുമായി ഒരു നുണ പറയുകയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഞാൻ ഒളിച്ചോടി ഒളിച്ചോടിയെന്ന്. ഞാൻ വൈശാഖിനോടൊപ്പം അടുക്കാനും ഞങ്ങളെ ഇവിടുന്ന് ഒളിച്ചോടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ദേ ഇവളാണ്. അങ്ങനെ മീനാക്ഷിയെ ചൂണ്ടിക്കാണിക്കുകയാണ് മൈഥിലി. എന്നിട്ട് പറയുന്നു, ഈ മീനാക്ഷിയാണെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടെ സാവിത്രി പറയുന്നു, ചി, നിർത്തടി, എൻ്റെ മരുമകളെക്കുറിച്ച് കള്ളം പറയുന്നോ എന്ന് പറഞ്ഞ് സാവിത്രി ഇപ്പോൾ മൈഥിലിയുടെ കരണത്തടിച്ചു. അമ്മയെ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ കാർത്തിയുടെ നേരെയും ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ഇപ്പോൾ സാവിത്രി. മിണ്ടരുത് നീ, മിണ്ടിയാൽ നീയും തല്ലു വാങ്ങിക്കും. എന്നിട്ട് മൈഥിലിയോട് വീണ്ടും സാവിത്രി പറയുന്നു, ഡി, നീ മീനാക്ഷിയും കാർത്തിയും തമ്മിലകറ്റാൻ പല വേലകളും കാണിക്കുമെന്ന് എനിക്കറിയാം. അതെ, ഇവിടെ ചെലവാവില്ല. മീനാക്ഷി എൻ്റെ മകൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ ആങ്ങളയുടെ മകളും കൂടിയാ. നീ അവളുടെ വിക്കറ്റ് തെറിപ്പിക്കാൻ നോക്കിയാലേ തെറിക്കത്തില്ലടി, കാരണം ഇവള് ചെമ്പകമംഗലത്തെ കുട്ടിയാ. മൈഥിലി വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞത് സത്യമാണ്, അത് തിരിച്ചറിഞ്ഞാൽ കാർത്തികിന് കൊള്ളാം. രാജലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നു, നിർത്തടി, എൻ്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന വെറും ഭിക്ഷക്കാരിയായി നീ എൻ്റെ കുഞ്ഞുമക്കളെ തമ്മിൽ പടപൊട്ടിക്കാൻ നോക്കുന്നോടി. നന്ദിനി പറയുന്നു, ഇവള് സാധാരണ പെണ്ണല്ല, ഇവളുടെ മനസ്സ് നിറച്ച് വിഷമാണ്. ഇങ്ങോട്ട് ഇറങ്ങടി, പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞ് രാജലക്ഷ്മി മൈഥിലിയെ ഇങ്ങനെ പിടിച്ചു തള്ളുകയാണ്. പിടിച്ച് പുറത്തേക്ക് തള്ളാൻ തുടങ്ങിയപ്പോൾ കാർത്തി ഇടനിലയ്ക്ക് നിൽക്കുകയാണ്. മുത്തശ്ശി, പ്ലീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം. ഞാനൊരു വിഡ്ഢിയല്ല, എല്ലാം തിരിച്ചറിയാനുള്ള ബുദ്ധിയും കാണാനുള്ള കണ്ണും എനിക്കുണ്ട്. ഇവൾ ഈ മൈഥിലി എനിക്ക് ഇവളെന്ന് ആരുമല്ല, ഇവളെൻ്റെ ഹൃദയത്തിലേ ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ഇവളോട് ദയ കാണിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് പല പല കാരണങ്ങളുണ്ട്. ഇവൾ ഇന്നെനിക്കൊരു വെറും ഫ്രണ്ട് മാത്രമാണ്. ഇവരുടെ ഈ അവസ്ഥയിൽ എല്ലാവരും ഇവളോട് ദയ കാട്ടിയേ പറ്റൂ. പിന്നെ ഇവരുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ അത് ഇവൾക്ക് തന്നെ നാശമായിരിക്കും, യാതൊരു സംശയവും വേണ്ട. എല്ലാം നഷ്ടപ്പെട്ട ഇവളുടെ ഈ സിറ്റുവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കണം. വേറെങ്ങും പോകാനല്ല ഇടയില്ലാത്ത ഇവള് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, നമ്മളെല്ലാം മനുഷ്യരല്ലേ മുത്തശ്ശി. മൈഥിലിയോട് അകത്തേക്ക് പോകാൻ കാർത്തി ഇപ്പോൾ പറയുന്നു. ഒന്നും മിണ്ടാതെ കാർത്തി മൈഥിലി ഇപ്പോൾ മുറിയിലേക്ക് പോയിരിക്കുകയാണ്. മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, മീനാക്ഷിയും കാർത്തിയും തമ്മിൽ ഞാൻ അകറ്റും, അവരുടെ കുടുംബം ഞാൻ തകർക്കും. ഇങ്ങനൊരു ഉറച്ച തീരുമാനം ഇപ്പോൾ മൈഥിലി എടുത്തിരിക്കുകയാണ്. ഇതേസമയം മാലതി മുറിയിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുന്നു. പിന്നാലെ തന്നെ ജഗദീഷും ഉണ്ടായിരുന്നു. ഇത് കണ്ടുതന്ന ജഗദീഷ് മാലതിയോട് പറയുന്നുണ്ട്, ആ, നന്നായിട്ട് വെള്ളം കുടിച്ചോ, ഇനി അങ്ങോട്ട് വെള്ളം കുടി കൂടും. നിന്റെ ആങ്ങള എന്ന് പറഞ്ഞ ആ ഇന്റർനാഷണൽ ഫ്രോഡുണ്ടല്ലോ, അവൻ അറ്റകുറ്റപ്പണിയാ ഇതിനെല്ലാം കാരണം. അവനെയും ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയാൽ നിന്റെ അമ്മ താരകയെയും അച്ഛൻ പണിക്കറിനെയും എല്ലാത്തിനെയും ഞാൻ വെള്ളം കുടിപ്പിക്കും. മാലതി പറയുന്നു, വൈശാഖ് തെറ്റ് ചെയ്തു എന്ന് കരുതി എൻ്റെ അച്ഛനും അമ്മയും എന്ത് തെറ്റ് ചെയ്തു? അവര് ലോകപ്പിഴയായതുകൊണ്ടല്ലേ ഇവൻ ഇങ്ങനെയായി തീർന്നത്. നീ എൻ്റെ കൂടെ കൂടിയപ്പോൾ അല്പം ഒന്ന് മെച്ചപ്പെട്ടതാ. പക്ഷേ മരം കുരങ്ങിന് എത്ര മാനസാന്തരമുണ്ടായാലും മരംചാട്ടം മറക്കില്ലല്ലോ എന്നെ ജഗദീഷ് പറഞ്ഞപ്പോൾ ജഗദീഷേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് മാലതി ചോദിക്കുന്നു. കണ്ടില്ലേടി നിന്റെ നാത്തൂനായിരുന്നവളുടെ പ്രകടനം? അവൾ ഈ കിണറ്റിൽ ചാടിയിരുന്നെങ്കിൽ ഈ നമുക്ക് എല്ലാവർക്കും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നോ? ദേ, നിന്റെ ആങ്ങള എന്ന് പറഞ്ഞവനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ ശല്യത്തിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ. അതിന് ഇവളൊന്ന് പോയിട്ട് വേണ്ടേ, ഇവൾ അവനെയും ചതിച്ചിട്ടാണ് അവിടെ നിന്ന് ഓടിപ്പോയിരിക്കുന്നതെന്ന് മാലതി. നീ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് കാരണക്കാരൻ നിന്റെ ആങ്ങളയാണ്. അവനെ അതിനുശേഷം എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല, അവനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഒരു ഗത്യന്തരം ഇല്ലെങ്കിൽ ഞാൻ അവനെ അവൻ്റെ വീട്ടിൽ പോയി കാണും. വെറുതെ അല്ല കാണാൻ പോകുന്നത്, എൻ്റെ കുടുംബത്ത് കയറി ഈ മര്യാദക്കേട് കാണിച്ചതിന് അവനെ പിടിച്ചു വലിച്ച് മുറ്റത്തിട്ട് ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യാനുണ്ട്. എതിർക്കാൻ വന്നാൽ നിന്റെ അച്ഛനും അമ്മയും എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് വാങ്ങും. ഇത് കേട്ട് മാലതി പറയുന്നു, ഇവളാണ് കുഴപ്പക്കാരി, ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിന് പകരം എന്നെയും എൻ്റെ ആങ്ങളെയും കുറ്റം പറയുന്നത് എന്തിനാ? നിർത്തടി, എൻ്റെ കുടുംബത്തിന് ഈ നാണക്കേട് മുഴുവനും ഉണ്ടാക്കി വെച്ചത് നിന്റെ ആങ്ങള ഒറ്റ ഒരുത്തനല്ലേ, അതാണ്, അതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞത്. നീ ഒറ്റ ഒരാളാ നമ്മുടെ ചെമ്പകമംഗലത്ത് അവനെ കയറ്റി താമസിപ്പിച്ചത്, ഒരേ ഒറ്റ അളിയനല്ലേ എന്നൊക്കെ പറഞ്ഞ് നീ എന്നെയും കൂടി സ്വാധീനിച്ചു. ഇത്രയ്ക്ക് നാണം കെട്ടൊരു കുടുംബമായി പോയല്ലോ നിന്റേത്. ഇങ്ങനെ നേരും നിറയുമില്ലാത്ത ആൾക്കാർ. ഇത് കേട്ട് മാലതി പറയുന്നു, എന്തിനാ ജഗദീഷേട്ടാ എപ്പോഴും എൻ്റെ കുടുംബത്തെ കുറ്റം പറയുന്നത്? അത് എനിക്കെന്ത് വിഷമാണെന്ന് ജഗദീഷേട്ടൻ അറിയില്ലേ? ജഗദീഷ് പറയുന്നു, അയ്യോയ്യോ, കുടുംബത്തെയും കുടുംബക്കാരെയും കുറ്റം പറ്റി പറഞ്ഞപ്പോൾ നിനക്കങ്ങ് നൊന്തല്ലേ? നീയും ഒട്ടും മോശമല്ലല്ലോ, നീ അവരെയൊക്കെ കടത്തി വെട്ടുകയല്ലേ. നിനക്കിപ്പോഴും അവരുമായിട്ട് വല്ല ബന്ധമുണ്ടോടി?
മാലതി പറയുന്നു, അയ്യോ ഇല്ല, ഞാൻ അവരെ കണ്ടിട്ടും വിളിച്ചിട്ടും ഒക്കെ നാളേറെയായി. ഷോ, ഒന്ന് പോയി കണ്ടുവിടാറുന്നോടി നിനക്ക്. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇത്രയും നന്നാക്കി വളർത്തിയ മാതാപിതാക്കളല്ലേ എന്ന് ജഗദീഷ്. അതിനെ ജഗദീഷേട്ടൻ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് മാലതി. അപ്പോൾ നീ എൻ്റെ സമ്മതം ഉണ്ടായിരുന്നെങ്കിൽ പോയേനല്ലേ. ദേ, ഇനി എന്നെ വെട്ടിച്ച് ഇട്ടം കാണാം അങ്ങോട്ട് പോയാൽ അത് നിന്റെ എന്നേക്കുമായിട്ടുള്ള പോക്കായിരിക്കുമെന്ന് ജഗദീഷ്. അത് കേട്ട് ഭയത്തോടെ നിൽക്കുകയാണ് മാലതി. നിന്റെ കുടുംബത്തെ മാത്രമല്ല പറയുന്നത്, നീയും അവരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. എന്നെ പേടിച്ചടങ്ങിയിരിക്കുകയാണ്. അവസരം ഒന്ന് ഒത്തു കിട്ടിയാൽ അപ്പോ പത്തി വിടർത്തും കൊത്താൻ. ഇത് കേട്ട് മാലതി കരയുന്നു. എന്നാൽ മാലതിയുടെ കരച്ചിലൊന്നും ജഗദീഷ് വീടില്ല. ജഗദീഷ് പറയുന്നു, കരയണ്ട, കള്ളക്കരച്ചിൽ എനിക്ക് കാണണ്ട, അഭ്യാസം എനിക്ക് മനസ്സിലാവോടി. ദേ, ആ വയ്യവേലി ഉണ്ടല്ലോ നിന്റെ നാത്തോൻ മൈഥിലി, അവളെ എങ്ങനെയെങ്കിലും ഈ ചെമ്പകമംഗലത്തിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കണം. അവളെ നീ ഇവിടുന്ന് തുരത്തിവിട്ടാൽ നീ ഇന്നലെ വരെ ചെയ്ത എല്ലാ തെറ്റുകളും ഞാനങ്ങ് മറക്കും, ഉറപ്പ്. അത്രയും പറഞ്ഞ് ജഗദീഷ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാർത്തി ഇങ്ങനെ മുറ്റത്ത് വളരെ അസ്വസ്ഥനായി നിൽക്കുകയാണ്. മൈഥിലി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ കാർത്തി മീനാക്ഷിയെ പറ്റി ഈ മൈഥിലി കുറ്റം പറഞ്ഞത്. ആ സമയം മീനാക്ഷി അവിടേക്ക് വരുന്നു. എന്താ എ സി പി, ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നു. വീണ്ടും ഉറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല, നീ പോയി കിടന്നോളൂ. ഇവരുടെ സംസാരം മൈഥിലി മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കാർത്തിയുടെ ഈ ഒരു വല്ലാത്ത ടെൻഷൻ കണ്ടിട്ട് വീണ്ടും മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ആ പച്ചക്കള്ളം കാർത്തിയുടെ മനസ്സിൽ വല്ലാണ്ട് മുറിവാക്കിയിട്ടുണ്ട്. മുറിയാൻ തന്നെയാണ് ഞാനത് പറഞ്ഞത്. മീനാക്ഷി ചോദിക്കുന്നു, എന്താ എ സി പി വല്ലാണ്ട് സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? ഒന്നുമില്ലെന്ന് കാർത്തി പറയുമ്പോഴും മീനാക്ഷി ചോദിക്കുന്നു, അവൾ പറഞ്ഞ ആ നുണ വീണ്ടും എ സി പിയുടെ മനസ്സിൽ കൊണ്ടല്ലേ. മീനാക്ഷി, എനിക്ക് അല്പം സ്വസ്ഥത, എനിക്ക് എന്തൊക്കെയോ ടെൻഷൻസൊക്കെ ഉണ്ട് എന്ന് കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, ഞാൻ എ സി പിയുടെ ഭാര്യയല്ലേ, ഞാൻ അറിയണ്ടേ അത്? നീ അറിയേണ്ടതായി, തൽക്കാലം ഒന്നുമില്ല എന്ന് പറഞ്ഞ് കാർത്തി അകത്തേക്ക് പോകുമ്പോൾ മീനാക്ഷി സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള അകൽച്ച പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി തമ്മിൽ തല്ലി പിരിയണം, അതിനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത് എന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ജയറാമും നന്ദിനിയും തമ്മിൽ സംസാരിക്കുകയാണ്. ജയേട്ടൻ അവനോട് ഈ കാര്യം പറഞ്ഞ് മുഷിയരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് നന്ദിനി ജയറാമിനോട് പറയുമ്പോൾ, കാര്യങ്ങൾ എത്രയായാലും തുറന്ന് പറയണ്ടേ ദേവി, അവൻ എൻ്റെ അനന്തരവൻ എന്നതിലേക്കാൾ ഉപരി ഇപ്പോൾ എൻ്റെ മരുമകനല്ലേ, എൻ്റെ മകളാണ് വിഷമിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ എന്ന് ജയറാം. അവിടേക്ക് കാർത്തി വന്നിട്ട് ചോദിക്കുന്നു, വല്യമ്മാവൻ എന്നെ കാണുമെന്ന് പറഞ്ഞുവെന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട്. നീ എനിക്ക് നൽകിയിട്ടുള്ള സ്നേഹവും പരിഗണനയും വെച്ച് ഇങ്ങനെയൊരു സംസാരം പാടില്ലാത്തതാണ്, പക്ഷേ വേണ്ടി വന്നു എന്നെ. ജയറാം പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു, വല്യമ്മാവൻ എന്നോട് എന്തിനാണ് ഒരു മുഖവര, എന്നോട് എന്തും ചോദിക്കാനുള്ള അധികാരം വല്യമ്മാവനില്ലേ? ജയറാമൻ പറയുന്നു, പണ്ട് നീ എനിക്ക് മകൻ മാത്രമായിരുന്നു, ഇപ്പോൾ നീ എൻ്റെ മകളുടെ ഭർത്താവും കൂടിയാണ്, അതുകൊണ്ട് കുറെ കൂടി ഫ്രീഡത്തോടെ ചോദിക്കാമല്ലോ അല്ലേ അമ്മയെന്ന് ജയറാം പറയുന്നു. എനിക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമെന്ന് ജയറാം. ഇപ്പം മനസ്സിലായി ആ മൈഥിലെ എന്തിനാണ് ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നല്ലേ? ഇതല്ലേ വല്യമ്മാവൻ്റെ ചോദ്യം? ഇടയ്ക്കേട്ട് ജയറാം പറയുന്നു, അതെ ഇത് തന്നെയാണ് എൻ്റെ ചോദ്യം. എന്താ, എനിക്കത് ചോദിച്ചുകൂടായിരുന്നുണ്ടോ? ചോദിക്കണം വല്യമ്മാവൻ, അത് ചോദിച്ചില്ലെങ്കിലാണ് തെറ്റുകാരനാകുന്നത്. മൈഥിലിയോട് ഞാൻ കാണിക്കുന്ന ഈ ദയ എന്ത് കാരണം കൊണ്ടാണെന്ന് ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സൂയിസൈഡ് ടെൻഡൻസിയുമായി നടക്കുന്ന ഒരു പെണ്ണ്, അവൾക്ക് ആത്മഹത്യയല്ലാതെ ഇപ്പോൾ മറ്റൊരു വഴിയുമില്ല. നിയമപരമായി ഞാനും അവളും തമ്മിൽ ഡിവോഴ്സുമായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ വല്യമ്മാവൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുമായി. എങ്കിലും കുറച്ചുകൂടി വിശദമായി ഞാൻ ഉത്തരം പറഞ്ഞു തരാം. എൻ്റെ മകൾ വളർന്നു വരുമ്പോൾ അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയാൻ എനിക്ക് ഒരു വിഷമമുണ്ട്. ഇപ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ട് മൈഥിലി ആ വഴിക്ക് പോകുകയാണ്. സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സംസാരം അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യുന്നു. വീണ്ടും കാർത്തി പറയുന്നുണ്ട്. പറയാൻ തുടങ്ങിയപ്പോൾ ജയറാം പറയുന്നു, അമ്മ കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ അമ്മ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത്? എന്തായാലും ആ പെണ്ണിനെ നീ തിരികെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് മഹാ നാണക്കേടാണ് ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് നിനക്കും. ഇവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് നീ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കേ. ഇവളെ നീ നിന്റെ സുപ്പീരിയസിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്ക്. അവര് ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കട്ടെ. അവളുടെ അച്ഛൻ വലിയ പ്രമാണിയാണല്ലോ. അയാൾ ഇവളെ വീട്ടിൽ കയറ്റത്തില്ലായിരിക്കാം, പക്ഷേ അവര് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കട്ടെ. കാർത്തി, അതല്ലേ അതിൻ്റെ ന്യായം, അല്ലെങ്കിൽ നിന്റെ വളർത്തമ്മ തന്നെ പറയട്ടെ എന്ന് ജയറാം. ഇത് കേട്ട് നന്ദിനി പറയുന്നു, ജയേട്ടൻ പറയുന്നത് അമ്മോനെ അതിൻ്റെ ഒരു ശരി. നീ കാണിക്കുന്നത് തെറ്റാണ്, മീനാക്ഷി നിന്റെ ഭാര്യയല്ലേ, അവൾക്ക് ഇത് വേദനയും അപമാനവുമാണ്. എന്നെ ജയറാം പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു, വല്യമ്മാവൻ പണ്ടെൻ്റെ മാധുരി അമ്മായുമായി ഒളിച്ചോടിപ്പോയി. അന്ന് ഈ ദേവമ്മയ്ക്കുണ്ടായിരുന്ന വേദന വേദനയല്ലായിരുന്നോ മോനെ? കാർത്തി അരുത്. എന്നെ നന്ദിനി ഇങ്ങനെ പറയുമ്പോൾ മൈഥിലി ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുകയാണ്. വെരി ഗുഡ്, കരണത്തടിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്.
കാർത്തി വീണ്ടും പറയുന്നു, അത്രയ്ക്ക് മോശമായ ഒരു കാര്യം ചെയ്തിട്ട് പോയ ആളാണ് വല്യമ്മാവൻ. ആ വല്യമ്മാവനെ മുത്തശ്ശി പിന്നീട് അംഗീകരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ മൈഥിലിക്ക് കുറച്ച് ദിവസം ഈ വീട്ടിൽ അഭയം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ജയറാം പറയുന്നു, നീ കൂടുതൽ ന്യായങ്ങൾ കൊണ്ട് എന്നെ തോൽപ്പിക്കുകയാണ്. കാർത്തി പറയുന്നു, ഞാൻ കാര്യമാണ് പറയുന്നത്. പെണ്ണ് മറ്റൊരു പുരുഷന്റെ കൂടെ പോയാൽ അത് തെറ്റ് ആണ്. എന്ത് മര്യാദക്കേട് ചെയ്താലും അത് തെറ്റല്ല അല്ലേ? ജയറാം പറയുന്നു, നീ ഇത്രയ്ക്ക് വിശാല ഹൃദയനായി മാറിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മകളെ അവളുടെയോ എന്റെ വീട്ടുകാരുടെയോ അനുവാദമില്ലാതെ നീ ബലമായി പിടിച്ച് താലി കെട്ടിയതാ. അവളും നീയും ഞങ്ങൾക്ക് രണ്ടല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതങ്ങ് ക്ഷമിച്ചു. പക്ഷേ രണ്ട് ഭാര്യമാരുമായി മുന്നോട്ട് പോകാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഞാൻ അത് അംഗീകരിക്കില്ല. എന്റെ കുഞ്ഞിന്റെ കണ്ണുനീര് ഒരു തുള്ളി ഈ മണ്ണിയിൽ വീണാൽ പിന്നെ ഞാൻ കൈകാര്യം ചെയ്യും. അമ്മാവനേക്കാൾ വലുതാണട അച്ഛൻ, മനസ്സിലായോടാ എന്ന് വളരെ ദേഷ്യത്തോടെ തന്നെ ജയറാം കാർത്തിയോട് പറയുന്നു. അത്രയും പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ ജയറാം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കാർത്തി നന്ദിനി ഒന്ന് നോക്കിയപ്പോൾ നന്ദിനി ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി നന്ദിനിയോടും ഗിരിയോടൊക്കെ പറയുന്നു, എൻ്റെ മകൻ ചെയ്തത് വലിയ ചെറിയ തെറ്റൊന്നുമല്ല. അതിന് ഞാൻ അവനെ ശിക്ഷിച്ചു. ചെറിയ ശിക്ഷ ഒന്നുമല്ല, വലിയ ശിക്ഷ തന്നെയാണ് ഞാൻ അവന് കൊടുത്തിരുന്നത്. ഇരിക്കെ പിണ്ടം തന്നെ വെച്ചു. പിന്നെ ഞാൻ അവൻ്റെ വിഷമം എത്ര നാൾ കണ്ടോണ്ടിരിക്കും? ഞാൻ അവൻ്റെ അമ്മയല്ലേ? ഗിരി പറയുന്നു, അമ്മ പറയുന്നത് 100% ശരിയാണ്. ജേട്ടനുള്ള അമ്മയുടെ വൈരാഗ്യം തീരണം എന്നുള്ളത് എൻ്റെയും കൂടി പ്രാർത്ഥനയായിരുന്നു. എന്നെ നന്ദിനി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, അങ്ങനെ അവൻ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞ് ഇവൻ സ്വയം ന്യായീകരിക്കുന്നത് എന്തിനാ? അവൻ ചെയ്തു എന്ന് വെച്ച് അങ്ങനെ ഒരു തെറ്റ് ഇവൻ ആവർത്തിക്കുകയാണോ ചെയ്യേണ്ടത്? അത് ശരിയാണോ? എന്തായാലും കാർത്തിമോൻ ചെയ്യുന്നത് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ലമ്മേ. ഈ മൈഥിലി എന്ന പെണ്ണ് ചെമ്പകം മംഗലത്തിന് ഒരു തലവേദന തന്നെയാണെന്ന് നന്ദിനി. സംശയം എന്താ? ഞാൻ അവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാത്തത് പലതും ആലോചിച്ച് തന്നെയാണ്. മുത്തശ്ശിയാണെന്നുള്ള കാര്യം മറന്ന് കാർത്തി നിലവിട്ട് സംസാരിക്കും. അങ്ങനെ വന്നാൽ എന്നേക്കുമായി ഞാനും അവരും തമ്മിലുള്ള ബന്ധം അവസാനിക്കും എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ഗിരി പറയുന്നു, അതൊന്നും വേണ്ട, ബന്ധങ്ങൾ അങ്ങനെ ഉലയാൻ പാടില്ല. ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണം. അതിന് എന്താ വഴിയെന്ന് ആലോചിക്കണം. മീനാക്ഷിയുടെ ജീവിതമാണ് തകരാൻ പോകുന്നത്. ഈ മൈഥിലി ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് നന്ദിനി. മൈഥിലിയോടുള്ളത് സഹതാപം മാത്രമാണെന്നല്ലേ കാർത്തി പറയുന്നത്? കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ സഹതാപം തോന്നുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്ന് രാജലക്ഷ്മി. അതും അവൻ്റെ ഹൃദയത്തിനിട്ട് തൊഴിച്ചിട്ട് പോയവളെ. തന്നെ ചതച്ച പെണ്ണാണെങ്കിലും അവളോട് പൊറുക്കാൻ കാർത്തി തയ്യാറാണെങ്കിലോ? ചില മനുഷ്യർ അങ്ങനെയുണ്ട്, അവർക്ക് തന്നെ ചതിച്ചവരാണെങ്കിലും അവരെ പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല എന്ന് ഗിരി. ആർക്കറിയാം ഇവൻ്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന്? ഇരിക്കേട്ട് നന്ദിനി പറയുന്നു, മീനാക്ഷിയുടെ സ്വസ്ഥതയെ കരുതി നമുക്ക് അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിനെന്താണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്? മീനാക്ഷി എവിടേക്ക് വന്നു? ആ മൈഥിലി വെച്ച പാര പിന്നെയും ഏറ്റു എന്ന് മീനാക്ഷി പറയുന്നു. അവളെ വൈശാഖിനെയും ഒളിച്ചോടാൻ പ്രേരിപ്പിച്ച ഞാനാണ് എന്നുള്ളൊരു നുണ ACP മനസ്സിൽ നിന്ന് അത് മാറി വരികയായിരുന്നു. അപ്പോഴാണ് അവൾ വീണ്ടും അതെടുത്ത് പ്രയോഗിച്ചത്. ഇപ്പോൾ ACP എന്നോട് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ആത്മഹത്യയും അതൊക്കെ അവളുടെ ഒരു നാടകം മാത്രമാണ്. വ്യക്തമായ ചില ഉദ്ദേശത്തോടെ തന്നെയാണ് അവൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, എൻ്റെയും ACP ജീവനം തകർക്കണം. അതിനുവേണ്ടി മാത്രമാണ് അവൾ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.